സഹോദര മാതാവിനും പ്രിയപ്പെട്ട ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് ജെറിൻ മാത്യു. ഞാൻ വരുന്നത് വയനാട് മാനന്തവാടിക്കടുത്തുനിന്നാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് നവംബർ 15, 2022. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഗ്യാപ്പൊക്കെ ആയി വർക്ക് ചെയ്തുകൊണ്ട് വർക്കിംഗ് പ്രൊഫഷണലാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ ഞാൻ ഈ 2022 സെപ്റ്റംബറിൽ UKക്ക് പോകാനായിട്ട് ഞാൻ എൻ്റെ അഡ്മിഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും എൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ അഡ്മിഷനൊക്കെ എനിക്ക് വരികയും ചെയ്തു പോയി. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിട്ട് കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ ഓഫറെല്ലാം വന്നു വിത്ത് സ്കോളർഷിപ്പ്. അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. അപ്പം ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്ക് പെട്ടെന്ന് ഇവർ യൂണിവേഴ്സിറ്റി ഏജൻസി പറഞ്ഞതിനെക്കാട്ടും 4 ഇരട്ടി 5 ഇരട്ടി കൂടുതൽ പണം ഒരുമിച്ച് അടയ്ക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അത്രയും പണം അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയാത്തതിനാൽ എനിക്ക് ആ അവസരം നഷ്ടമാവുകയും യൂണിവേഴ്സിറ്റി എനിക്ക് വീണ്ടും ഒരു അവസരം തരികയും ജനുവരിയിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി തരികയും ചെയ്തു. അപ്പം ജനുവരിയിലാണെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ പോകാമെന്ന് പറഞ്ഞു. കാരണം സീറ്റ് കൺഫേംഡ് ആണ്, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കാരണം എല്ലാവരും അറിഞ്ഞു, ഓളൊരു കൂട്ടുകാർ, സുഹൃത്തുക്കൾ, പിന്നെ നാട്ടുകാരായ ആളുകൾ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു. അപ്പം ഞാൻ പോകാൻ വേണ്ടി ഓൾമോസ്റ്റ് എല്ലാം തയ്യാറായി. എൻ്റെ ബാഗുകൾ വരെ ഞാൻ വാങ്ങി തയ്യാറാക്കി വെച്ചു. കാരണം എനിക്ക് വേണ്ട സൂട്ട് കേസുകൾ, കാര്യങ്ങൾ, അപ്പം എനിക്ക് വേണ്ട എല്ലാം തന്നെ ഞാൻ ഓരോന്നോരോന്നും അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എല്ലാം ഓക്കെ എന്ന രീതിയിലായിരുന്നു. അങ്ങനെ എനിക്ക് നവംബർ ആയപ്പോഴത്തേനും എനിക്ക് ഓൾമോസ്റ്റ് വിസ ഫയൽ ചെയ്യേണ്ട ടൈം ആകാനായി. അപ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ പ്രോസസ്സിംഗിൽ എറർ വന്നു, എന്തോ ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നതാണ്. വന്നതുകൊണ്ട് എനിക്ക് ഏജൻസി ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. എനിക്ക് ആ ഓഫർ റിട്ടേൺ ചെയ്ത് തരാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ആകെ തളർന്നുപോയ അവസരമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. കാരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, വീട്ടിലൊക്കെ ആകെ വിഷമം. അപ്പം ഞാൻ ജോലി ഏറെക്കുറെ റിസൈൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പം അങ്ങനെ ഞാൻ അതിനുശേഷം അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലായ സമയത്ത് ഞാൻ എപ്പോഴും ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് ഞാൻ കൃപാസന മാതാവിൻ്റെ വീഡിയോസും ജോസഫച്ചൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നി നേരെ ഇങ്ങോട്ട് വരണമെന്നും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കണമെന്നും വീട്ടിൽ നിന്നും പറഞ്ഞു. ഞാനും പറഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നിർബന്ധിച്ച് കൂട്ടി ഞാൻ എൻ്റെ വാഹനം എടുത്തിട്ട് സുഹൃത്തുക്കളുമായിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇവിടെ വന്ന് ഞങ്ങൾ പിന്നെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പം നവംബർ 15 ഞാൻ എടുക്കുന്നത്. ഞാൻ ഒത്തിരി വിഷമത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ കുറേ കരഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രായമുണ്ട് എനിക്ക്, പക്ഷേ എനിക്ക് കരയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വിഷമത്തിലാണ് നിന്നത്. ഞാൻ കരഞ്ഞ ശേഷം ഞാൻ നേരെ പിന്നെ ഇവിടുന്ന് ഉടമ്പടിയെല്ലാം എടുത്ത് ഒരു 3:30-4 അങ്ങനെ ആയപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി ഒരു 1.5 മണിക്കൂർ ഞാൻ പിന്നെ 1.5 മണിക്കൂർ എത്തിയപ്പോഴത്തേനും എനിക്കൊരു ഓഫർ ലെറ്റർ വരുവാണ്. 1.5 മണിക്കൂർ ഇവിടുന്ന് സഞ്ചരിച്ചപ്പോഴത്തേനും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. കാരണം ഞാൻ ആദ്യത്തെ തവണ കിട്ടാതെ ആയപ്പം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പ്രശ്നം വന്നപ്പോൾ ഞാൻ എൻ്റെ ഏജൻസി മാറ്റിയിട്ട് മറ്റൊരു ഏജൻസിയിൽ കൊടുത്തിരുന്നു. അത് ഞാൻ കൺട്രി മാറ്റുകയും ചെയ്തു, അയർലാൻഡിലേക്കാണ് കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഒന്നുമില്ല, പിന്നെ ചുമ്മാ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനീ ആളുകളെ മുഖത്ത് നോക്കാൻ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം കൂടി ഉണ്ട്. ഞാൻ എന്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പ്രോസസ്സ് ചെയ്യാനും നിന്നിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഓഫ് ലെറ്റർ വന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ മാതാവിന് നന്ദി പറഞ്ഞു. എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മുതലേ എനിക്ക് വേണ്ടി മാതാവ് പ്രവർത്തിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞാൻ അതിനുശേഷം എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പയ്യെ പേര് ഓരോന്ന് മുന്നോട്ട് നടന്നു. അങ്ങനെ ഞാൻ എക്സാമിന് എനിക്ക് എക്സാം എഴുതണമായിരുന്നു. അങ്ങോട്ട് ഡുവലിംഗോ എന്ന് എക്സാം എഴുതണം, അതിന് സ്കോർ വേണം. അപ്പോൾ UKയിലേക്ക് എനിക്ക് ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ ഇത് എഴുതേണ്ട വന്നു. അപ്പം ഞാൻ എഴുതാൻ വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു. പക്ഷേ ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ നിന്നില്ല. കാരണം എനിക്ക് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിനൊന്നും സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊന്നും പഠിക്കാൻ കാര്യമൊന്നുമില്ല. വളരെ ഇടയ്ക്ക് ഒരു പിന്നെ മൊഡ്യൂൾസൊക്കെ ഞാൻ ചുമ്മാ യൂട്യൂബ് വഴിയൊക്കെ നോക്കും. ബാക്കി സമയത്ത് ഞാൻ പിന്നെ പക്ഷെ പ്രാർത്ഥനകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊണ്ടു നടന്നിരുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥിച്ച് ചെല്ലാനും എല്ലാം കൃത്യമായിട്ട് സമയം കണ്ടെത്തി. ഞാൻ ദേവാലയത്തിൽ പോകാനൊക്കെ മാക്സിമം സമയമൊക്കെ കണ്ടെത്തി. അങ്ങനെ ഞാൻ പക്ഷേ ഇവിടുത്തെ കൊണ്ടുപോയി ഉടമ്പടി പത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 കൊടുത്തതിന് ശേഷം എനിക്ക് മടി, കാരണം ബാക്കി മൊത്തം എടുത്ത് ഞാൻ മാറ്റി വെച്ചു. കാരണം കൊടുക്കാൻ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്ത് കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും മടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെച്ച ശേഷം പിന്നെ എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സ്ലോട്ട് എടുക്കുന്നതിനെക്കാട്ടും പൈസ കുറവാണ്. 2 എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരെണ്ണം തോറ്റിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എഴുതാലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് $ലാഭം കിട്ടും. അപ്പോൾ ആ $ലാഭം കിട്ടാൻ വേണ്ടി ഞാൻ 2 എടുത്തു വെച്ചു.
രണ്ട് സ്ലോട്ട് എടുത്ത് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ട്രയൽ പോലെ അറ്റൻഡ് ചെയ്തിട്ട് ഒന്ന് അല്ലാതെ അറ്റൻഡ് ചെയ്യാലോ എന്നാണ്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ ഇങ്ങനെ പോയപ്പോഴത്തേനും പെട്ടെന്ന് ഏജൻസി പറഞ്ഞു എനിക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ എക്സാമിന് ഡേറ്റ് വെക്കണം എന്ന് പറഞ്ഞു. എക്സാം ഡേറ്റ് അറ്റൻഡ് ചെയ്തിട്ട് റിസൾട്ട് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് വെക്കാൻ വേണ്ടി ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ട്രയലൊന്നും എടുക്കാമെന്നില്ല. ഞാൻ ഒന്ന് വേഗം ഒരു എക്സാം അങ്ങ് അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്തപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ അറ്റൻഡ് ചെയ്ത എക്സാമിൻ്റെ പിന്നെ ആ റിസൾട്ട് വെക്കാൻ വേറൊരു ഡേറ്റ് വേറൊരു എക്സാമിന് എഴുതാനും സമയം കിട്ടത്തില്ല, കാരണം ഡെഡ് ലൈൻ ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമുള്ള എക്സാം ആയിരുന്നു, വളരെ എളുപ്പം. അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ എനിക്ക് കിട്ടേണ്ട സ്കോറിനെക്കാട്ടും വളരെ കൂടുതൽ കിട്ടുമല്ലോ, വളരെ സന്തോഷമായി. ഞാൻ എൻ്റെ മെറിറ്റിൽ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഞാൻ മാതാവിൻ്റെ കരുണയിലോ കൃപയിലോ നിന്നില്ല, ഞാൻ ജസ്റ്റ് സൈഡിൽ കൂടെ ഒരു പ്രാർത്ഥന ഉണ്ടെന്നല്ലാതെ ഞാൻ എൻ്റെ മെറിറ്റിൽ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര എളുപ്പമായിരുന്നു എക്സാം. പക്ഷേ ഞാൻ റിസൾട്ട് ഭയങ്കര പ്രതീക്ഷയോടെ ഞാൻ റിസൾട്ട് നോക്കുമ്പം ഞാൻ റിസൾട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് 15 മാർക്കിന് ഞാൻ ഡൗൺ ആയിപ്പോയി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാനന്ന് ഇരുന്നിട്ട് ഞാൻ കുറേ നേരം മാതാവിന് മുമ്പിൽ മാതാവിൻ്റെ എൻ്റെ പ്രസാദ മാതാവിൻ്റെ പ്രാർത്ഥന പുസ്തകത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് അത് ഞാൻ എടുത്ത് അത് നോക്കി ഞാൻ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്ത് എന്നോടെങ്കിലും ചെയ്ത് എനിക്ക് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എന്നോട്, നീ എന്തായാലും ഒന്നുകൂടെ എഴുത്, ഒരു സ്ലോട്ടും കൂടെ ഉണ്ടല്ലോ, നീ അതൊന്നും എഴുത്. അപ്പം ഞാൻ പിന്നീട് എഴുതാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വന്ന അമ്മ പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എഴുതി, കാരണം ചെയ്തിട്ട് കാര്യമില്ല, റിസൾട്ട് വെച്ചിട്ട് കാര്യമില്ല, കിട്ടത്തില്ല എനിക്ക്, ഡെഡ് ലൈൻ ആയിപ്പോയി. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം അമ്മേൻ്റെ അനുസരണത്തെ പ്രതി ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ എക്സാം വെറുതെ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര പാടായിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് ചിലത് തിരിയുന്നില്ല. ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ വരെ ഞാനത് റിട്ടേൺ അടിച്ച് തെറ്റിച്ചിട്ട് ഞാനത് റോങ് ആൻസേഴ്സൊക്കെ അതിൽ എൻറ്റർ ചെയ്യുകയും ചെയ്തു. എനിക്ക് അത് ഭയങ്കര അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അമ്മ ചോദിച്ചു, നീ എങ്ങനെയുണ്ട്, നന്നായി അറ്റൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു പിന്നില്ല, ഭയങ്കര മോശമായിരുന്നു, നോക്കണ്ട, പ്രതീക്ഷ ഒന്നും വേണ്ട, പോട്ടെ എന്ന് പറഞ്ഞു. റിസൾട്ട് വരുന്ന ദിവസമായപ്പോഴും ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെച്ചില്ല, പിന്നെ വേറെ താല്പര്യമില്ലാതെ ഞാൻ ഞാൻ പക്ഷെ മാതാവിനോട് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു, മാതാവിൻ്റെ ഉള്ളിൽ മാതാവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ആ ഫേസ് നോക്കി പറയുന്നത് എൻ്റെ കഴിവിൽ കിട്ടത്തില്ല, എനിക്ക് 100%. എനിക്ക് മെറിറ്റില്ല, എൻ്റെ മെറിറ്റ് പോയി, എനിക്ക് ഇനി ഒന്നുമില്ല, കാരണം അവസരങ്ങളില്ല. മാതാവിന് താല്പര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി, നിർബന്ധമൊന്നുമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. പക്ഷേ എന്നിട്ട് പിന്നെയും പറയും ഞാൻ മാതാവ് എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പാന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കറക്റ്റ് എത്രയാണ് വേണ്ടത്, ആ കറക്റ്റ് സ്കോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കറക്റ്റ് സ്കോർ തന്നു മാതാവ്. ആ സ്കോർ ഞാൻ മേടിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഒത്തിരി അവിടെ നിന്ന് കരഞ്ഞു. കരഞ്ഞ ശേഷം ഞാൻ നേരെ പിന്നെ എൻ്റെ ഇത് റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട ടൈമായി, ഞാൻ കൊടുക്കേണ്ട ടൈം വേഗം അവർക്ക് കൊടുത്തു, ഞാൻ ഏജൻസിക്ക് കൊടുത്തു. എൻ്റെ ഏജൻസിയോട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, സമയം കഴിഞ്ഞു പോയി, എന്നാലും ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അവർക്ക് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു, അവർക്ക് എൻ്റെ സ്കോറെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അവർ തൊട്ടടുത്ത ദിവസം വീണ്ടും റിവേർട്ട് തന്നു. ഒരു മൊഡ്യൂളിന് സ്കോർ 10 മാർക്ക് കുറവാണ്, 10 കുറവായതുകൊണ്ട് ഒട്ടും നടക്കില്ല, ഇനി നോക്കേണ്ട, അടുത്ത ഇൻടേക്കിലേക്ക് നമുക്ക് ഡിഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇൻടേക്കിൽ ഡിഫർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് എനിക്ക് നല്ലൊരു പൈസ, ഞാൻ ഫീസ് കാര്യങ്ങളെല്ലാം അടച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം അടച്ച് അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് പണം മുടക്കുണ്ട്. അപ്പം ഇതെല്ലാം ആക്കി വെച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണം നടത്തില്ല, വീട്ടിലെന്ത് പറയാൻ നടത്തില്ല. എന്നാലും അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ ഞാൻ മാതാവിനെ മുറുക്കി പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എല്ലാ പ്രതീക്ഷ അടഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഒരു മെറിറ്റും ഇല്ല, അതിപ്പോൾ ഞാൻ പൂജ്യത്തിലാണ് നിൽക്കുന്നത്, മൊത്തം പൂജ്യത്തിലാണ് നിൽക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല, മാതാവ് എനിക്ക് മാർഗം തുറന്നു തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു മൊഡ്യൂളിന് മാർക്ക് കുറവാണ്, എനിക്കിനി എഴുതാൻ ഡേറ്റും കിട്ടത്തില്ല, സമയം കിട്ടത്തില്ല. ഈ സ്കോർ വെച്ച് എൻ്റെ അമ്മ എന്നെ കയറ്റി വിടുവാണെങ്കിൽ എനിക്കതാണ് ഏറ്റവും വലിയ കാരണം, അമ്മ എന്നെ കയറ്റി വിടണം എന്ന് തന്നെ പറഞ്ഞു. ഞാൻ വിടണം തന്നെ പറഞ്ഞു, അമ്മ എന്നെ കയറ്റി വിടണം, എൻ്റെ അവസ്ഥ അങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് രാത്രിയിൽ ഇരുന്ന് ഒത്തിരി തവണ മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒത്തിരി മാതാവിന് മുമ്പിൽ നിന്ന് കരയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് പെട്ടെന്നൊരു എൻ്റെ മനസ്സ് പറഞ്ഞു, എനിക്ക് കോളേജിൽ നിന്നൊരു മെയിൽ വന്നായിരുന്നു, ആ മെയിൽ റിപ്ലൈ മെയിൽ ചെയ്യും, നീ നിൻ്റെ സ്കോർ കാർഡ് വെച്ച് റിപ്ലൈ മെയിൽ ചെയ്യുന്ന മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്കോർ കാർഡ് വെച്ച് റിപ്ലൈ മെയിൽ ആ കോളേജിലേക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ സ്കോർ, അപ്പോൾ എനിക്ക് ഇതിൽ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് കോളേജിനെ മെയിൽ ചെയ്തു. അപ്പോൾ കോളേജിൽ നിന്ന് എനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് റിവേർട്ട് വന്നു, വേഗം തന്നെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യുകയും അവർക്ക് അയച്ചു കൊടുക്കാൻ എല്ലാം ചെയ്യാൻ പറഞ്ഞു. ഞാൻ അത് വീണ്ടും അവർക്ക് അയച്ചു കൊടുത്ത് കാര്യങ്ങൾ ചെയ്തു. അപ്പോഴത്തേനും തൊട്ടടുത്ത ദിവസം ഏജൻസിയിൽ നിന്ന് കോൾ വന്നു, എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാം എനിക്ക് എൻ്റെ പേപ്പർ റെഡി ആയിട്ടുണ്ട്, ഉടൻ തന്നെ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് ഡിസംബർ ആ പിന്നെ 20-ാം തീയതി ആ ഒരു ടൈമായി. അപ്പം വേഗം പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കറിയാം, പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് അവിടെ വേണ്ടി അവിടെ ഇടപെട്ടു എന്ന് മനസ്സിലായി അന്ന് തന്നെ. അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ച് ശേഷം അപ്പോൾ എനിക്ക് എല്ലാം റെഡിയായി വരുവാണല്ലോ. അപ്പോൾ തൊട്ടടുത്ത ദിവസം അടുത്ത പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങി, കോളേജ് ലീവായിപ്പോയി, ക്രിസ്മസ് ലീവ് സ്റ്റാർട്ട് ചെയ്തു. ക്രിസ്മസ് ലീവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഫുള്ള് തടസ്സങ്ങളാണ്. കോളേജിൽ നിന്നുള്ള ഇവർ പറയുന്നു, പിന്നെ എനിക്ക് ഈ സ്കോർ കാർഡ് വെച്ചിട്ട് എനിക്ക് പിന്നെ മുമ്പോട്ട് പോകണമെങ്കിൽ ഫാക്കൽറ്റിയുടെ പിന്നെ പെർമിഷനൊക്കെ വേണം, ഫാക്കൽറ്റിയുടെ പെർമിഷൻ വേണം, അത് കിട്ടണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എല്ലാം പെൻഡിങ് വെക്കാനും ഹോൾഡ് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്തു.
ഞാൻ പക്ഷെ ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു 27-28 തീയതി വരെ ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എനിക്ക് അറിയാം ഫെബ്രുവരി ക്ലാസ് തുടങ്ങുന്ന എനിക്ക് ഇനി വെച്ച വിസയ്ക്കൊക്കെ വെച്ച് പോകാനൊന്നും അധികം സമയം കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ പ്രാർത്ഥനയുടെ അളവ് കുറഞ്ഞു. ഞാൻ ചെറുതായിരിക്കും മാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ January 4 ആയപ്പം എൻ്റെ പ്രാർത്ഥന കുറച്ച് ഡൗൺ ആയി. അപ്പോൾ January 4 രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മ എന്നെ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന കുറവാന്ന് പറഞ്ഞു. നിൻ്റെ പ്രാർത്ഥന കുറവുണ്ട്, അതാണ് ഇങ്ങനെ വരുന്നത്, നീ പ്രാർത്ഥന നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ദേഷ്യം വന്നു, വളരെ ഫ്രസ്ട്രേഷനൊക്കെ ആയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയല്ല കുറഞ്ഞ, അമ്മയുടെ പ്രാർത്ഥന കുറഞ്ഞെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് വഴിക്കെത്തിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ്, ശരിയാണല്ലോ എൻ്റെ പ്രാർത്ഥന വളരെ കുറവാണ്, അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വണ്ടി അവിടെ തന്നെ നിർത്തി ഞാൻ വേഗം അമ്മേനെ വിളിച്ച് അമ്മയോട് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു. ഞാൻ സോറി മാത്രമല്ല പറഞ്ഞത്, ഞാൻ അന്നേരം തന്നെ എൻ്റെ പ്രാർത്ഥന വീണ്ടും ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധ അമ്മേനെ വിളിക്കാൻ തുടങ്ങി, മാധ്യസ്ഥ നേടാൻ തുടങ്ങി. ഞാനങ്ങനെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഓഫീസിലെത്തി. ഒരു 11:35 ആയപ്പോഴത്തേനും എനിക്ക് കോളേജിൽ നിന്ന് വീണ്ടും മെയിൽ വന്നു. അന്നേരം 11:35 എനിക്ക് മെയിൽ വന്നു, നിങ്ങൾക്ക് എനിക്ക് ഫൈനലായിട്ടുള്ള എൻ്റെ അപ്രൂവൽ ലെറ്ററും കാര്യങ്ങളെല്ലാം വന്നു പറഞ്ഞു, നിങ്ങളെല്ലാം ഓക്കെയാണ്, നിങ്ങൾ ബാക്കി വിസയുടെ പ്രോസസ്സ് വേണമെന്ന് സ്റ്റാർട്ട് ചെയ്തോളം പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് ഒത്തിരി സന്തോഷം അമ്മേനെ വിളിച്ച് പറഞ്ഞപ്പം അമ്മേനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കൃപാസന മാതാവിനോട് സാക്ഷ്യം ചോദിച്ചായിരുന്നു, മാതാവ് ഉണ്ടെന്നൊരു തെളിവിന് വേണ്ടി അവൻ ഇന്ന് 12 ഒരു സാക്ഷ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സാക്ഷ്യം ആയിരുന്നു എനിക്ക് 11:35 എനിക്ക് ആ ലെറ്ററായിട്ട് വന്നത്. അതിനുശേഷം 11 ഞാൻ VFSലേക്ക് എനിക്ക് വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വിസയുടെ പ്രോസസ്സിങ് ടൈം കിട്ടിയില്ല. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വിസയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 2-3 ശേഷം ഈ വിസയുടെ പേപ്പർ എടുത്ത് നോക്കും. ഞാൻ വെറുതെ വെരിഫിക്കേഷൻ ചെയ്തു, സ്വന്തം ചെയ്ത് നോക്കി. നോക്കിയപ്പം അതിൽ ഫുള്ള് മിസ്റ്റേക്കാണ്, ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് ആയിപ്പോയി. ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ്, അതിൽ പലതും ചേർത്തിട്ടില്ല, ചേർക്കേണ്ട ഭാഗങ്ങൾ തെറ്റിപ്പോയി. ഞാൻ ചേർത്തത് ശരിക്കും പറഞ്ഞാൽ വളരെ റോങ് ആയിട്ട് എല്ലാം തെറ്റി. ഇപ്പോൾ ഞാൻ അന്ന് അത് കണ്ട് പറഞ്ഞു, ഞാനത് അവിടെ തന്നെ ഇട്ടു. പിന്നെ കൂടുതൽ നോക്കുന്നില്ല. ഒരു 4 തെറ്റോളം ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു. ഞാനത് അവിടെ വെച്ചിട്ട് ഞാൻ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിന്ന് മാതാവിൻ്റെ രൂപം പിടിച്ച് ഞാൻ കരഞ്ഞു. കൃപാസന മാതാവിൻ്റെ ലോക്കറ്റിൻ്റെ കഴുത്തിൽ എൻ്റെ കൊന്തയിൽ ഞാനിപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിടിച്ച് ഞാൻ ഒത്തിരി കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇല്ല ആയിട്ടും, കാരണം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. ആ സമയപ്പോൾ തന്നെ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു പോയി. ഞാൻ മൊത്തത്തിൽ പൂജ വെക്കണം, എനിക്ക് നല്ല സാലറി കിട്ടുന്ന നല്ല ജോലിയായിരുന്നു, അത് റിസൈൻ ചെയ്തു. എൻ്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം അറിഞ്ഞു ഞാൻ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു കുഴീൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ അവസ്ഥയെ, കാരണം എനിക്ക് വേറെ വരുമാനമില്ലാതായിപ്പോയി. പിന്നെ ആൾക്കാരോടൊന്നും പറയാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യുന്ന നടത്തില്ല, കാരണം എനിക്ക് വിസ കിട്ടില്ലെന്ന് എനിക്ക് ഏറെക്കുറെ 100% ഉറപ്പായി. 7 February ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻറ്റിമേഷൻ തന്നായിരുന്നത്. അപ്പം എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി. ഞാൻ കാരണം ഞാൻ ആദ്യ ദിവസം അമ്മയോട് പറഞ്ഞില്ല. പിറ്റേ ദിവസം അമ്മയുടെ കാര്യം പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് കിട്ടത്തില്ല, ഇങ്ങനെ പ്രശ്നമുണ്ട്, അമ്മ ആകെ ഡള്ളായി പ്രശ്നമായി. പക്ഷേ പരിശുദ്ധ അമ്മേനെ മുറുകെ പിടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മടി മാറ്റാൻ വേണ്ടി ഞാൻ ടെൻഷൻ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ മാസവും ഞാൻ ഇവിടെ വരുമായിരുന്നു. വന്ന് ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന കൂടിയിട്ട് പോകും. പോകുമ്പോൾ ഞാൻ അടുത്ത് പിന്നത്തെ പ്രാവശ്യം ടെൻഷനിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു 3 സാധാരണ ഒരു കെട്ട് പത്രം കൊണ്ടുവന്നു. ഞാൻ 3 കെട്ട് പത്രം കൊണ്ടുപോയി. ഈ പത്രങ്ങൾ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക മാത്രമല്ല, ഇത് കൊടുത്തിട്ട് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറയാനും തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അവർക്ക് ഈ 3 കെട്ട് പത്രം അങ്ങനെ തന്നെ ഓരോരുത്തർക്ക് കൊടുത്തു. കൊടുത്തതിന് ശേഷം അതുകൂടാതെ തന്നെ ഞാൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു തന്നെ കാരുണ്യ പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനും ഞാൻ അവർക്ക് ഫുഡിൻ്റെ കാര്യം കൊടുക്കാനും പിന്നെ അനാഥരായ ആളുകളെ സന്ദർശിക്കാനും വൃദ്ധരായ മാതാപിതാക്കളുള്ള ഓൾഡേജ് ഹോമിലൊക്കെ പോകാനൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഇത് അത് നേരത്തെ തുടങ്ങിയായിരുന്നു. പക്ഷേ ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മാതാവിൻ്റെ ഒരു തരത്തിലുള്ള അടയാളമോ കാര്യങ്ങളോ കിട്ടുന്നില്ലായിരുന്നു. അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിനക്ക് സുഗന്ധം വല്ലതും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും രൂപം കാണുന്നുണ്ടോ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കാണുന്നില്ല. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആളുകളിലെല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങി. ഞാൻ സംസാരിക്കുന്ന സിസ്റ്റർമാർക്കാണ്, സിസ്റ്റർമാർ പറയും നിനെക്കുറിച്ച് രാവിലെ എന്നെ കാണിച്ചെന്നുള്ള ഓർത്തുള്ളൂ, നിനക്കൊരു പ്രാർത്ഥിക്കാൻ കാണിച്ചായിരുന്നു. അപ്പം പിന്നെ അമ്മയ്ക്ക് പലപ്പോഴും കാണാൻ തുടങ്ങി, എൻ്റെ സുഹൃത്തുക്കൾക്ക് കാണാൻ തുടങ്ങി പലപ്പോഴും പല കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് മാത്രം ഒരു തരത്തിലുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിഷമിച്ച് ഞാൻ ഓർത്തു എനിക്ക് വിശുദ്ധിയില്ല, എനിക്ക് ഒട്ടും വിശുദ്ധിയില്ലാത്തതുകൊണ്ട് മാതാവ് എനിക്ക് ഇതൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞു എനിക്ക് വിസ കിട്ടാൻ പോകില്ല, എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്നാലും ഒരു പ്രതീക്ഷയിലിങ്ങനെ നിന്നു. 7 എൻ്റെ ഈ മാസം 7 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 7 കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും കിട്ടത്തില്ല. എനിക്ക് എൻ്റെ വിസ രജിസ്റ്റർ നമ്പർ പ്രകാരം എനിക്ക് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വിസ അപ്രൂവൽ അല്ലെങ്കിൽ റിജക്ഷൻ ആ റീസൺ ഇങ്ങനെ വരുന്നതാണ്. എൻ്റെ മാത്രം പെൻഡിങ് നടക്കുന്നത് എനിക്ക് കാണുന്നുണ്ട് ഓരോ പ്രാവശ്യം റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ. അങ്ങനെ 7 ഞാൻ എനിക്ക് ടെൻഷൻ ഭയങ്കര കൂടി, ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ കാൻഡിഡേറ്റ് റിക്വസ്റ്റ് പ്രയർ റിക്വസ്റ്റ് ഞാൻ ഒരെണ്ണം എനിക്ക് ടെൻഷൻ കൂടിയപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തു. 8 എനിക്കത് റിക്വസ്റ്റ് അപ്രൂവൽ ആയതായിട്ട് എനിക്ക് കൃപാസനത്തിൽ നിന്നൊരു മെയിൽ എൻ്റെ ഇതിലേക്ക് മെയിൽ വന്നു. 9 എനിക്ക് 9 റിക്വസ്റ്റ് അവിടെ വന്നു. 9 ആയപ്പം എനിക്ക് VFSC നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സായിട്ടുണ്ട്. പ്രോസസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് അപ്രൂവൽ ആണോ അല്ലയോ നടത്തില്ല, പക്ഷേ പ്രോസസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു.
എനിക്ക് ഭയങ്കര ടെൻഷനായി. പക്ഷേ ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന നല്ല ഉണ്ട്. ഞാൻ പ്രാർത്ഥന സമയം പലരെയും ചോദിച്ചു. ഞാൻ എന്നിട്ട് മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ മാതാവിനെ മുറുകെ പിടിക്കാൻ തുടങ്ങി. കാരണം എനിക്കിനി ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. കാരണം ജോലിയില്ല, തൊഴിലില്ല. അപ്പം ഞാൻ ചുറ്റും അത്രയും ലോണ് കാര്യങ്ങളുണ്ട്. അപ്പം മാത്രമല്ല അത്രയും പൈസ മുടക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഓപ്ഷൻ എനിക്ക് അറിയത്തില്ല. എൻ്റെ മുമ്പിൽ ഒന്നും ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ മാതാവിനോട് കൃത്യമായി, കാരണം ഇൻകംപ്ലീറ്റഡ് ആയ ഒരു ഡോക്യുമെൻറ്റും കൈ പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയം. അപ്പം ഞാൻ മാതാവിനോട് കൃത്യമായിട്ട് പറഞ്ഞു, മാതാവ് എന്നെ രക്ഷിക്കാൻ മാതാവിന് സാധിക്കും. എന്നെ ഉണ്ണിച്ചോട് മാതാവ് പറയണം, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എനിക്ക് പറഞ്ഞ് എനിക്കിത് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് 3 മണിക്ക് പ്രദക്ഷിണ പ്രാർത്ഥന ചില സമയത്ത് ചെല്ലിയിട്ടുണ്ട്. ഞാൻ അതുപോലെ 5:30 പ്രാർത്ഥന കരഞ്ഞ് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന കരഞ്ഞുകൊണ്ട് ഞാൻ ചെല്ലി. ഞാൻ ചെല്ലിയ ശേഷം ഞാൻ വിശുർബാനയിൽ അത് 10-ാം തീയതി എനിക്ക് അതിന് റിപ്പോർട്ട് വരും, ഫൈനൽ റിപ്പോർട്ട് വരും. അപ്പം ഞാൻ 10-ാം തീയതി നേരെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന ശേഷം എനിക്ക് ഞാൻ എനിക്ക് തോന്നി പ്രദക്ഷിണ പ്രാർത്ഥന എടുത്ത് ചെല്ലാൻ തോന്നി. ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന എടുത്ത് ആ സമയത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജവമാല വരുന്നുണ്ട്, ജവമാല വരുന്നുണ്ട്. അപ്പം എന്നെ സൂചിച്ച് പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ച് ഏജൻസിയിൽ നിന്ന് ദുരിതരാ കോള് വരുന്നുണ്ട്. ഏജൻസിയിൽ നിന്ന് ദുരിതരാ കോള് വരുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് വിസ കിട്ടി, വിസ അപ്രൂവലാണ്, വിസ വന്നിട്ടുണ്ട്, 100% എനിക്ക് ഉറപ്പായി. പക്ഷേ ഞാൻ തുറന്നു നോക്കിയില്ല. ഞാൻ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ബൈബിളും വായിച്ച ശേഷം മാത്രം പരിശുദ്ധ അമ്മയ്ക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും നോക്കി ഉമ്മയും കൊടുത്തിട്ട് ആ ലോക്കറ്റിലൊരു ഉമ്മയും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജൻസിയിൽ നിന്ന് ഫോട്ടോ ഫോൺ കോൾ എടുത്ത് പിന്നെ ആദ്യം അവർ പറഞ്ഞ കൺഗ്രാജുലേഷൻസ് എന്നാ, യുവർ വിസ ഹാസ് ബിൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് എല്ലാം കഴിഞ്ഞു പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ അത്ര വിഷമിച്ച് നിന്ന സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ എനിക്ക് വളരെ ശക്തമായൊരു അടയാളത്തോടെ എനിക്ക് എനിക്ക് തെളിവ് തന്നു. എനിക്ക് വിസ അപ്രൂവായി. എനിക്ക് ഇപ്പം എനിക്ക് ഈ 15-ാം 15-ാം എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. 14-ാം തീയതി ഞാൻ പോവുകയാണ്. 14-ാം തീയതി എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റാണ്. അപ്പം എനിക്കിന്ന് വിസ അക്സെപ്റ്റഡ് ആയി എൻ്റെ ബ്രദറിൽ നിന്ന് കളക്ട് ചെയ്തത്. അപ്പം പരിശുദ്ധ അമ്മ എനിക്ക് ഒത്തിരി വലിയ അനുഗ്രഹമായിട്ടാണ് തന്നത്. അതിനുശേഷം എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു. ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് സമയം ടിക്കറ്റ് ഒന്നെങ്കിലും ഹൈ ഫെയർ കാണിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുമില്ല. പക്ഷേ ഞാൻ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എപ്പോഴും പോകുന്ന ഒരു സമരിറ്റൻ ഭവനുണ്ട്. സമരിറ്റൻ ഭവൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമാണ്, പ്രായമായ ആൾക്കാർ. അപ്പം അവിടുത്തെ സിസ്റ്ററിന് പോയി ഞാൻ എനിക്ക് ഇത് കിട്ടിയെന്ന് പറയണമെന്ന് പറഞ്ഞുള്ളതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് പോയി ഞാനൊരു താങ്ക്സ് എല്ലാം പറയാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞാൻ സിസ്റ്റർ പറഞ്ഞു, ഇന്ന് രാവിലെ നിൻ്റെ മുഖം എനിക്ക് കാണിച്ചായിരുന്നു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, സിസ്റ്റർ അതിനുള്ള ഫലം കാണാണ്ട് എനിക്ക് വിസ അപ്രൂവായി എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് പറഞ്ഞ ടിക്കറ്റ് ഫെയറിനെക്കാട്ടും പകുതി പൈസയ്ക്ക് എന്നോട് മാതാവ് പറഞ്ഞു, എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ സ്വന്തം ബുക്ക് ചെയ്യാൻ നോക്കുക, ടിക്കറ്റ് സ്വന്തം ബുക്ക് ചെയ്യാൻ നോക്ക്. ഞാൻ സ്വന്തം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി. എനിക്ക് അവർ പറഞ്ഞ് ഹൈ ഫെയറാണ് പറഞ്ഞു. ആ ഫെയറിൻ്റെ പകുതി താഴെ പൈസയ്ക്ക് എനിക്ക് സ്വന്തം ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് സ്ലോട്ട് കിട്ടുകയും എനിക്ക് ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനുശേഷം തൊട്ടടുത്ത് സംശയം, ഞാൻ വെറുതെ സംശയത്തിന് വേണ്ടി ഒരു ടിക്കറ്റ് കൂടി ചുമ്മാ എടുക്കുന്ന പോലെ നോക്കിയപ്പോൾ ആ ഫെയർ പഴയ ഇതിലേക്ക് അപ്പായിട്ട് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഒത്തിരി നന്ദി, ഞാൻ മാതാവിന് ഒത്തിരി നന്ദി അവിടെ പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതിന് സാക്ഷികളാണ്. അപ്പോൾ ഞാൻ എനിക്ക് പരിശുദ്ധ അമ്മ ഇത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. അതുപോലെ എൻ്റെ അതായത് എൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി, എൻ്റെ ഉടമ്പടി അനുഭവം. രണ്ടാമതായിട്ട് ഉടമ്പടിയിൽ എൻ്റെ പെങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അവൾ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ പെട്ടെന്ന് സുഖമില്ലാതാകി. അവൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവൾ കുറച്ച് മാത്രം എഴുതിയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. തിരിച്ചു പോയ ശേഷം അവൾ അത് പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു, തോറ്റു പോകുന്ന ഉറപ്പായിരുന്നു. പക്ഷേ അത് ഞാൻ ഉടമ്പടിയിൽ ഒരു ഇത് വെച്ചു, ഉടമ്പടി മതിസം വെച്ചു, മാതാവിന് മതിസം വെച്ചു. അത് അവളുടെ റിസൾട്ട് വന്ന സമയത്ത് അവൾക്ക് നല്ല മാർക്കോടുകൂടി അത് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് തിരുക്കുമാരൻ നിന്ന് വാങ്ങിത്തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിന് ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2:4-5 തിരുവചനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ഇവിടെ ജെറിൻ മാത്യു തൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങി, അതിനുള്ള പൈസ ആദ്യം കണ്ടെത്താൻ കഴിയാതെ വരുന്നു. അങ്ങനെ അത് ആദ്യത്തെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റോപ്പാകുന്നു. പിന്നീട് പൈസ ഉണ്ടാക്കി വെച്ചിട്ടും പിന്നീട് അഡ്മിഷൻ കിട്ടാതെ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ജെറിൻ പറഞ്ഞു തുടങ്ങിയ അനുഭവ സാക്ഷ്യങ്ങൾ. എന്നാൽ ഇന്ന് ഇപ്പോൾ ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് കരുതിയ അയർലൻഡ് വിസ അപ്രൂവായി. 4 ദിവസത്തിനുള്ളിൽ ഈ മകൻ പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാദ്യം ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഈ മകൻ വിദേശത്തേക്ക് പോകണം എന്നുള്ള ഒരാഗ്രഹത്തോടെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ഇവിടെ വന്ന് എടുത്ത് പ്രാർത്ഥിച്ച്. ആ ഉടമ്പടിയിൽ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, എന്നാൽ കൃപാസന പത്രം വിതരണം ചെയ്യുന്നതിനുള്ള മടി, അതുകൊണ്ട്
കുറച്ച് പത്രങ്ങളൊക്കെ അവിടെ വെച്ചിരുന്നു, കുറച്ചേ കൊടുത്തുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ മകന് പലതരത്തിലുള്ള തടസ്സങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരിക. അങ്ങനെ സ്വന്തം മമ്മിയും പറയുന്നു, നിനക്ക് അല്പം പ്രാർത്ഥനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മകൻ ആദ്യം അത് അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് അത് ബോധ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവാണ് നമുക്ക് അങ്ങനെയുള്ള ബോധ്യം നൽകുക. അങ്ങനെ മമ്മിയോടും ക്ഷമ ചോദിച്ച് വീണ്ടും ഒന്നും കൂടി ഊർജവത്തായി തൻ്റെ ആ പ്രാർത്ഥനകൾ, മുടങ്ങിക്കിടന്ന പ്രാർത്ഥനകൾ, ജോലിക്ക് പോകുമ്പോഴൊക്കെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ വീണ്ടും ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഈ മകൻ പോവുക. അങ്ങനെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ മകൻ വരികയാണ്. പിന്നീട് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ വിസയാണ്, അതായത് അയർലൻഡിൽ നിന്നാണ് പിന്നീട് കോള് വരിക. യു കെയിലേക്ക് ആദ്യം പ്രോസസ്സിങ് നടത്തി, എന്നാൽ അത് തടസ്സപ്പെട്ട് കിടന്നു. അയർലൻഡിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ വരികയാണ് അയർലൻഡിൽ നിന്ന്. നമുക്കിവിടെ കാണുവാൻ കഴിയുക, ഇതൊന്നും നമ്മുടെ മേന്മയല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്, ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. അങ്ങനെ പരിശുദ്ധ അമ്മ തൻ്റെ സാന്നിധ്യമായും അതുപോലെ തന്നെ അമ്മ ഈശോയോട് പ്രാർത്ഥിച്ച് ഈ മകൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഉടമ്പടി ജീവിതത്തോട് കൂടുതൽ വിശ്വസ്തനായിക്കൊണ്ട് താൻ ചെയ്യേണ്ട കാരുണ്യ പ്രവൃത്തികളൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ മുൻപോട്ട് അതിൽ വിശ്വസ്തനായി സത്യസന്ധനായി ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന വാക്കുകൾ ഈശോ അക്ഷരം പ്രതി കേൾക്കുകയാണ്. ഈശോ കൃപകളായി ഈ മകൻ്റെ ജീവിതത്തിലേക്ക് പിന്നീട് വരദാനങ്ങൾ വർഷിക്കുകയാണ്. അങ്ങനെ ഇന്ന് തൻ്റെ തടസ്സങ്ങളെല്ലാം നീങ്ങി ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ മകൻ സന്തോഷത്തോടെയാണ് അമ്മയുടെ തിരുനടയിൽ നിന്ന് അമ്മയ്ക്ക് സാക്ഷിയാവുക. അപ്പോൾ നമുക്കും ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.